ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന നാസയുടെ സെർവറുകളെ കയ്യിലിട്ട് അമ്മാനമാടിയ ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജിഷ്ണു, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊരാളെയും കുറിച്ചല്ല, ജൊനാഥൻ ജെയിംസ്, ദ വേൾഡ് ഫേമസ് ഹാക്കർ. കോഡ് ഭാഷകൾ കൊണ്ട് താഴിട്ട് പൂട്ടിയ സേഫുകൾ മുതൽ ക്യാമറ കണ്ണുകൾ നിറഞ്ഞ ഇടനാഴികൾ വരെ കടന്നു കയറി രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ഇദ്ദേഹം എക്കാലത്തും അമേരിക്കയുടെ ഒരു പേടി സ്വപ്നമായിരുന്നു. കുമിഞ്ഞുകൂടുന്ന കള്ളപ്പണം പുറം ലോകത്തെത്തിച്ചും അധികാരികളുടെ ദുർനടപ്പിനെ ചോദ്യം ചെയ്തും തലവേദന സൃഷ്ടിച്ച ജൊനാഥനെ കൊടുക്കാൻ പോലീസ് ഒരു വഴി കണ്ടെത്തി. ജൊനാഥൻ്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങിയില്ല എങ്കിൽ ജീവപര്യന്തം കുറ്റം ചുമത്തി മാതാപിതാക്കളെ ജയിലിലടയ്ക്കുമെന്ന് പോലീസ് അറിയിച്ചു. തെരുവുകളിൽ ലുക്കൗട്ട് നോട്ടീസ് പതിച്ചും പാരിതോഷികം വാഗ്ദാനം ചെയ്തും പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജൊനാഥൻ്റെ കോൾ എത്തി. ഒരു കുറ്റസമ്മതം പ്രതീക്ഷിച്ച പോലീസുകാർക്ക് തെറ്റി. നിങ്ങൾക്ക് ഞാൻ 12 മണിക്കൂർ സമയം തരുന്നു, അതിനുള്ളിൽ എൻ്റെ മാതാപിതാക്കളെ വെറുതെ വിട്ടില്ല എങ്കിൽ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഖജനാവ് പോലും ഞാൻ കുളം തോണ്ടും എന്ന് ജൊനാഥൻ അറിയിച്ചു. വേറെ നിവൃത്തിയില്ലാത്തതിനാൽ പോലീസിനെ മാതാപിതാക്കളെ വെറുതെ വിടേണ്ടി വന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് ദ വേൾഡ് ഫേമസ് ഹാക്കർ, ലോകം കണ്ട ഏറ്റവും വലിയ ഹാക്കർ ജൊനാഥൻ ജെയിംസ്. ഹാക്കേഴ്സ് മെയിനായിട്ട് 3 രീതിയിലാണുള്ളത്: വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെയും മറ്റും സഹായിക്കുകയും അതുപോലെ പ്രധാനപ്പെട്ട കമ്പനികളിലെ സുരക്ഷാ പിഴവുകളൊക്കെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന കൂട്ടർക്ക് പറയുന്ന പേരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യങ്ങൾ ചോർത്തുക, അതുപോലെ മോശം പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ഈ രഹസ്യങ്ങളൊക്കെ വെച്ചിട്ട് പണം ചോദിക്കുക, അങ്ങനെയുള്ള ടീംസിന് പറയുന്ന പേരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ഇനി ഇവരുടെ രണ്ടിൻ്റെ ഇടയിൽ വേറൊരു ഹാക്കർമാരുണ്ട്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അവർ ചില സമയങ്ങളിൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിനെ പോലെ പ്രവർത്തിക്കുകയും ചില സമയങ്ങളിൽ പണത്തിനൊക്കെ വേണ്ടിയിട്ട് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. ഈ കൂട്ടർ മെയിനായിട്ടും വിനോദത്തിന് വേണ്ടിയിട്ടാണ് ഹാക്കിംഗ് ചെയ്യുന്നത്. ജൊനാഥൻ ജെയിംസ് എന്ന് പറയുന്ന ഹാക്കറും ഈ ഗ്രേ ഹാറ്റ് ഹാക്കർമാരിൽ ഒരാളാണ്. 1983 ഡിസംബർ 2 അമേരിക്കയിലാണ് ജൊനാഥൻ ജെയിംസ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഈ കമ്പ്യൂട്ടറുകളൊക്കെ ഏറെ പ്രചാരത്തിലെത്തുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറുകളോട് ഒരു പ്രത്യേക അടുപ്പം ജൊനാഥൻ ഉണ്ടായിരുന്നു. തൻ്റെ മകന് കമ്പ്യൂട്ടറുകളെ കുറിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും അറിയാമെന്നതിൽ ജൊനാഥൻ്റെ മാതാപിതാക്കൾ ഏറെ സന്തുഷ്ടരായിരുന്നു. ജൊനാഥൻ വളരും തോറും അദ്ദേഹം കൂടുതൽ സമയവും ചെലവഴിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറുകൾക്ക് മുൻപിലായിരുന്നു. കമ്പ്യൂട്ടറുകളെ കുറിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും പഠിച്ചതിന് ശേഷം അദ്ദേഹം പതിയെ പ്രോഗ്രാമിംഗ് പഠിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ സോഫ്റ്റ്വെയറുകൾ എഴുതുകയും ഒക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് അതും മതിയായില്ല, അങ്ങനെയാണ് അദ്ദേഹം ഹാക്കിംഗ് ലോകത്തേക്ക് എത്തിച്ചേരുന്നത്. ഹാക്കിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തത് ഒരു അപരനാമം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് കോംറേഡ് എന്ന അപരനാമം അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് ചെറിയ ചെറിയ വെബ്സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ വളരെ കൗതുകത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഹാക്കിംഗ് ചെയ്തതെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് അതൊരു വിനോദമായി മാറുകയായിരുന്നു. ഹാക്കിംഗ് ഒരു വിനോദമായി മാറിയ ജൊനാഥൻ അതുകൊണ്ടൊന്നും മതിയായില്ല. അങ്ങനെ അദ്ദേഹം അമേരിക്കയിലെ ഒരു സ്കൂളായ മിയാമി ഡെഡ് സ്കൂളിൻ്റെ ഫുൾ സിസ്റ്റംസും ഹാക്ക് ചെയ്തു. പിന്നീട് അതുകൊണ്ടും മതിയാകാതെ അമേരിക്കൻ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ ബെൽ സൗത്തിൻ്റെ മുഴുവൻ സെർവറുകളും അദ്ദേഹം ഹാക്ക് ചെയ്തു. ഇതുകൊണ്ടൊന്നും ജൊനാഥന് തൃപ്തിയായില്ല. പിന്നീട് അദ്ദേഹം കൈവച്ചത് അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ സെർവറുകളിലായിരുന്നു. ആ സെർവറുകളെല്ലാം ജൊനാഥന് മുൻപിൽ മലർക്കെ തുറന്നു. ഏറെ രഹസ്യ സ്വഭാവമുള്ള ഒരുപാട് ഫയലുകൾ അദ്ദേഹം ഡീകോഡ് ചെയ്യുകയും അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ കമ്പ്യൂട്ടറുകളായി അദ്ദേഹം ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസ് കോംറേഡ് എന്ന ഹാക്കറെ നോട്ടമിടുന്നത്. ഇതൊക്കെ പോലീസ് കരുതിയത് ഇതൊരു കൂട്ടം ആൾക്കാർ ചേർന്ന് നടത്തുന്നതാണെന്നായിരുന്നു. അങ്ങനെ പോലീസ് കോംറേഡ് എന്ന ഹാക്കറെ തേടാൻ ആരംഭിച്ചു. ഈ സമയത്ത് ജൊനാഥൻ കൈവച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരെന്ന്
അറിയപ്പെടുന്ന നാസയുടെ സെർവറുകളിലാണ്. ഏകദേശം 3 ആഴ്ചകളോളം നാസയുടെ സെർവറുകളെ തകരാറിലാക്കാനും ഡൗൺ ചെയ്യാനും ജൊനാഥന് കഴിഞ്ഞു. ഹാക്കറെ കണ്ടുപിടിക്കാൻ പോലീസ് ഒരുപാട് ശ്രമിച്ചെങ്കിലും ജൊനാഥൻ്റെ ഹാക്കിംഗ് അത്രയും സെക്യൂർഡ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചില്ല. ഈ സമയത്ത് അദ്ദേഹം കൈവച്ചത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലായിരുന്നു. അവിടുത്തെ ടെമ്പറേച്ചറിൻ്റെയും ഹ്യൂമിഡിറ്റിയുടെയും നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കയ്യിലിട്ട് അമ്മാനമാടി. എത്രയൊക്കെ ആയാലും ഹാക്കറുടെ കയ്യിൽ നിന്ന് പറ്റുന്ന ചെറിയൊരു പിഴവിന് വേണ്ടി കാത്തിരുന്ന പോലീസുകാരുടെ കാത്തിരിപ്പ് വെറുതെയല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു പിഴവ് സംഭവിക്കുകയും അദ്ദേഹത്തെ പോലീസ് ട്രാക്ക് ചെയ്യുകയും ചെയ്തു. കോംറേഡ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരാണെന്ന് വിശ്വസിച്ചിരുന്ന പോലീസുകാർ വലിയൊരു സന്നാഹത്തോടുകൂടി ജൊനാഥൻ്റെ വീട്ടിലേക്ക് പാഞ്ഞെടുത്തു. അവിടെ ചെന്നപ്പോൾ അവർ കണ്ടത് തൻ്റെ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന ഒരു 15 വയസ്സുകാരൻ പയ്യനെയാണ്. ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ കോംറേഡ് എന്ന ഹാക്കർ വെറുമൊരു 15 വയസ്സുകാരനായ പയ്യനാണെന്ന് കണ്ട് ലോകം തന്നെ അന്ന് ഞെട്ടിത്തെറിച്ചു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത പോലീസുകാർ അദ്ദേഹത്തെ 6 മാസം അടച്ചിട്ടു. കമ്പ്യൂട്ടർ കൂടാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയാതിരുന്ന ജൊനാഥൻ പതിയെ ഡിപ്രഷനിലോട്ട് മാറി. ജയിൽവാസം കഴിഞ്ഞിട്ടും തുടരെയുള്ള പോലീസ് നടപടികളും അതുപോലെ തന്നെ അമേരിക്കയിൽ ഏത് തരത്തിലുള്ള ഹാക്കിംഗ് നടന്നു കഴിഞ്ഞാലും ജൊനാഥനെയായിരുന്നു പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ആവണം 8 May 2000 5 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് അദ്ദേഹം സ്വയം വെടിയുതിർത്ത് മരിച്ചത്. അപ്പോൾ അമേരിക്കയുടെ എക്കാലത്തെയും പേടി സ്വപ്നമായിരുന്ന ലോകം തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹാക്കർ ജൊനാഥൻ ജെയിംസിൻ്റെ വേൾഡ് ഫേമസ് ഹാക്കർ എന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇത്തരത്തിൽ ചരിത്രപ്രധാനവും അറിവ് നൽകുന്നതുമായുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് ജിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു.